ഇപ്പം മോംഗ്രോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടോ ഈ സൈഡ് കാണുന്ന നാല് എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ നാല് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാല് എക്സ്പെരിമെന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് പറയുന്നത് നമ്മൾ ടു ടെൻസിന്റെ പവർ ടെസ്റ്റിംഗ് ആണ്. കണ്ടോ ഈ സൈഡ് കാണുന്ന ടു ടെൻസിന്റെ പവർ ടെസ്റ്റിംഗ്, അതായത് ടു ടെൻസ് നമ്മൾ തീ കത്തിക്കുമ്പോൾ നിന്ന് കത്തുന്ന ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ആണ്. കാരണം ഈ വീഡിയോ എടുക്കുന്നത്, ഈ നമ്മുടെ ഈ ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ ഈ സൈഡ് കാണുന്നത്, കണ്ടോ ഈ സൈഡ് കാണുന്ന ടു ടെൻസ് കത്തുന്ന എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സൈഡ് കാണുന്ന കണ്ടോ സാധാ വെള്ളത്തിൽ നമ്മൾ മുട്ടയിടുമ്പോൾ മുങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉപ്പ് കലർത്തിയ വെള്ളത്താണ് ഇടുന്നു പണ്ടെങ്കിൽ മുങ്ങുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് പറയുന്നത് നമ്മുടെ തീപ്പെട്ടിയില്ലേ, തീപ്പെട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ ടു ടെൻസ് ഇല്ലേ നെയിൽ പോളിഷ് ഒഴിച്ചിട്ട് നമ്മൾ തീയിട്ടപ്പോൾ നിന്ന് കത്തുന്ന ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ആയിരുന്നു. അതാണ് നമ്മുടെ ഈ സൈഡ് കാണുന്ന മൂന്നാമത്തെ എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മുടെ നാലാമത്തെ എക്സ്പെരിമെന്റ് എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുട്ട എങ്ങനെ നിർത്താം, അതായത് ഉപ്പിൽ നമ്മുടെ സാധാ നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് കാണുന്ന പോലെ നിൽക്കില്ല. അപ്പൊ അതിന്റെ പകരമായിട്ട് നമ്മളൊരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആയിരുന്നു. എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട നിൽക്കും, അതെങ്ങനെയായിരുന്നു എന്നായിരുന്നു. അപ്പോ കൂടുതലൊന്നും പറയുന്നു, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നെയിൽ പോളിഷ്, അതായത് നമ്മുടെ ടു ടെൻസ് എന്നൊക്കെ പറയുന്ന സാധനമാണ് അത് കയ്യിലുള്ളത്. പിന്നെ നമ്മളിവിടെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ടു ടെൻസും വെള്ളവും വലിയ ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇതെങ്ങനെയാന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് അപ്പൊ ഗൈസ് നമ്മുടെ നെയിൽ പോളിഷാണ് ഇതവിടെ കാണുന്നത്. കാണില്ലേ നെയിൽ പോളിഷ്? അപ്പോൾ നമുക്ക് ആ നെയിൽ പോളിഷ് നന്നായി കുലുക്കി തുറന്നിട്ട് നമുക്ക് ആ നെയിൽ പോളിഷ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഭീമാക്ക് തന്നെ അറിയില്ലേ ഉള്ളിക്ക്? അപ്പോൾ നമ്മൾ ഇത്തിരിത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ടോ ഇതിപ്പോൾ നമ്മളൊരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഇനി ആ തീപ്പെട്ടി കൊളുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് പറയുന്നത് നമ്മളിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. കാരണം മുട്ടയാണ്, കോഴി മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്താ പറയുക, ഡെൻസിറ്റി ടെസ്റ്റിംഗ് എക്സ്പെരിമെന്റ് ആണ് ഇത്. അപ്പൊ നമ്മൾ രണ്ടാമതായി എടുക്കുന്നത് ഉപ്പ് പൊടി. ഈ മുട്ട നിൽക്കുന്നില്ല ഗൈസ്. ആ പിന്നെ രണ്ടാമത് എടുക്കുന്നത് ഉപ്പ് പൊടിയാണ്. അപ്പൊ നമ്മൾ ഇത്തിരി കൈയും കൊണ്ട് തന്നെ ഉപ്പ് പൊടി എടുത്തിട്ട് അപ്പൊ നമ്മൾ ഉപ്പ് പൊടി ഇത്ര എടുത്തിട്ട് ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ കലക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് സാധാ വെള്ളത്താണ് നമ്മൾ കലക്കുന്നത്. ഫുൾ പച്ചവെള്ളമാണ് കേട്ടോ, ഇത്തിരി വെള്ളം പുറത്തു വരുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിന് നമ്മൾ സാധാ വെള്ളം, അതായത് ഉപ്പ് ചേർക്കാത്ത വെള്ളമാണിത്. അപ്പം നമുക്ക് ഈ ഉപ്പ് പൊടി മാറ്റി വെച്ചിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഉം
നടക്കുന്നില്ല. പിന്നെ ഇതിന് നമ്മൾ സാദാ വെള്ളം, അതായത് ഉപ്പ് ചേർക്കാത്ത വെള്ളമാണിത്. അപ്പൊ ഗൈസ് നമ്മുടെ എക്സ്പെരിമെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തത്, ഇതിൽ ഉപ്പ് ചേർക്കാത്തത്, അതിന് മുമ്പ് ഇത് ഇത്തിരി മിക്സ് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ മിക്സ് ആക്കി. അപ്പൊ ഗൈസ് നമ്മുടെ മുട്ട ഇടാൻ പോണ, രണ്ട് കോഴി മുട്ടയിൽ ഒരു കോഴി മുട്ട നമ്മൾ ഉപ്പ് ചേർത്ത് വെള്ളത്തിടുമ്പോൾ ഇതാണ് പൊങ്ങി നിൽക്കുന്നത്. നമ്മുടെ എക്സ്പെരിമെന്റ് ഇവിടെ സക്സസ് ആയി. പിന്നെ നമ്മൾ സാധാ വെള്ളത്താണ് ഇടുന്നത്, ഉപ്പ് വെള്ളത്താണ് ഇടുന്നത്, പൊങ്ങി നിൽക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ കണ്ടോ, നമ്മുടെ സാധാ വെള്ളത്തിൽ മുങ്ങി നിന്ന് നമ്മുടെ ഉപ്പ് ചേർത്ത വെള്ളം, അതായത് ഡെൻസിറ്റി കൂടിയ വെള്ളം ഇവിടെ പൊങ്ങി നിന്നു. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. കണ്ടോ, ഒരു ഇതും ഇല്ല. കണ്ടോ, കറക്റ്റ് എത്ര ഗ്യാപ്പാണ് നോക്കുന്നത്. മൂന്നാമത്തെ എക്സ്പെരിമെന്റാണ്. അപ്പൊ നമ്മൾ തീപ്പെട്ടി എടുത്തിട്ടുണ്ട്, അപ്പൊ ഇതിൽ കുറേ തീപ്പെട്ടി ഉണ്ട്. പിന്നെ നമ്മളൊരു ടു ടെൻസ് എടുത്തിട്ട് ഇതിലുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ടു ടെൻസിന്റെ ഇത്, ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് വരുന്നെങ്കിൽ, രണ്ട് തീപ്പെട്ടി നമ്മൾ മാറ്റി വെക്കും. ഇതിന്ന് രണ്ട് നാല് മൂന്ന് തീപ്പെട്ടി മാറ്റി വെച്ച് ഇതെല്ലാം കൂടെ ഒന്നാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇത്തിരി ടു ടെൻസില്, അതായത് നെയിൽ പോളിഷ് ഒഴിച്ചു കൊടുക്കും. ഇത് കത്തോ കത്തില്ലേ എന്നാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മൾ നന്നായിട്ട് കുലുക്കി ഇട്ടിട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ രണ്ട് കുറച്ച് തീപ്പെട്ടി വെറുതെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ തീപ്പെട്ടി ഇവിടെ കത്തിക്കാൻ പോവാണ്. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. കത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മേശ കത്തുന്ന കത്തിപ്പിട്ടുണ്ട് ഗൈസ്. ൂലിക്കടുത്തിരിക്കാണ്, കാരണം മേശ കത്തു. അപ്പൊ ഇത് നമ്മൾ നെൽത്ത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഫുള്ള് കത്തിക്കൊണ്ട്. അപ്പൊ നമ്മൾ അതിനെ, അപ്പൊ നമ്മൾ ഗൈസ് നമ്മുടെ നെൽത്ത് വെച്ചിട്ട് കത്തിക്കാൻ പോവാണ്. ഗൈസ് നമ്മുടെ നെൽത്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ മേശ കത്തും. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഇടുകയാണ്, അത് പിടിച്ചില്ല. നമ്മൾ തീപ്പെട്ടി ഒന്നും കൂടെ എടുത്തിട്ട് ഇടുകയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ടു ടെൻസിന്റെ തലപ്പുണ്ടല്ലോ, അത് നമ്മൾ കത്തിക്കാൻ പോവാണ്. ഓ, കത്തുന്നത് ഗൈസ് നോക്കൂ, മെഴുകുതിരിയായിട്ട് ഉപയോഗിക്കാം. സാധാരണ ഈ മുട്ട അങ്ങനെ നിർത്തിക്കണ്ടെങ്കിൽ നിൽക്കില്ല, കാരണം ഇതിങ്ങനെ സ്ലിപ്പായി പോകും. അപ്പൊ ഇതങ്ങനെ നിർത്താനുള്ള എക്സ്പെരിമെന്റ് ആണ്. ഇപ്പൊ അതിമുക്കാൾ ആൾക്കാർക്കും അറിയും. അപ്പൊ നമ്മള്, അപ്പൊ നമ്മൾ ഇത്തിരി ഉപ്പെടുക്ക. അപ്പൊ നമ്മൾ ഇത്തിരി ഇത്തിരി മതിട്ടോ, ഇത്തിരി ഉപ്പെടുക്ക. ഞാൻ ഉപ്പിന്റെ നടുവിലാക്കി ഇങ്ങനെ മുനപ്പിച്ച് നിർത്തുക. ഇന്ന് നമ്മൾ ഉപ്പ് പൊടി അടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ മുട്ടന്റെ ഇവിടത്തെ ചെറുതാക്കി ഇവിടത്തെ എല്ലാം, ഈ വലിയ ഭാഗം കണ്ടോ, ഈ വലിയ ഭാഗം നമ്മുടെ മുട്ടൻ്റെ കറക്റ്റ് നടുവിലേക്കായിട്ട് ഇങ്ങനെ വെക്കണം. കണ്ടോ, വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഊതിക്കളയാം, ഉപ്പ് കടിയൊക്കെ.
വീട്ടിൽ അങ്ങനെ ചെയ്തു നോക്കരുത്, കാരണം അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു പേരൻസിന്റെ അനുവാദത്തോടെ അതിന് കൺമുമ്പിൽ വെച്ച് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. വീഡിയോയിലൊന്നും കാട്ടുന്നില്ല, എന്നാലും നമ്മൾ പേരൻസിന്റെ കൺമുമ്പിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഇത് വീട്ടിലേക്കരുത്, കാരണം ഇത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്നാലും നമ്മൾ പേരൻസിന്റെ അനുവാദത്തോടെ ചെയ്തു എന്ന് തന്നെയുള്ളൂ. അപ്പോ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. അപ്പോ ഇതിന്റെ നല്ല വീഡിയോസ് ഞാൻ വീണ്ടും എത്തും. ക്യാമറമാൻ ഷെഹബാസിനോടൊപ്പം മീറ്റ്സ് മീ ആരിഫ് സൈനിങ് ഓഫ്.